നമസ്കാരം. രാമക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈ എടുക്കുന്നവരെ വധിക്കാൻ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഭീകരർ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട്. ഇതിന്റെ അന്വേഷണത്തിൽ അയോധ്യയിലും പരിസരത്തും കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. ഡൽഹിയിൽ IS ഭീകരൻ പിടിയിലായതിന് പിന്നാലെയാണ് രാമജന്മഭൂമിക്ക് ചുറ്റും കനത്ത സുരക്ഷാ വലയം ഏർപ്പെടുത്താൻ ഇന്റലിജൻസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ മൂന്ന് സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാമക്ഷേത്ര നിർമ്മാണം തുടക്കം കുറിച്ചതിന് പിന്നാലെ ലക്നൗ, ഡൽഹി നിവാസികൾക്ക് അജ്ഞാത ഫോൺ കോളുകളും സന്ദേശങ്ങളും എത്തിയിരുന്നു. കൂടാതെ പിടിയിലായ ഭീകരൻ രാമക്ഷേത്രം തകർക്കാനുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നതായും അറിയിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഡൽഹിയിൽ IS ഭീകരർ പിടിയിലായിരിക്കുന്നത്. ഇന്ന് പിടിയിലായ IS ഭീകരൻ അബു യൂസഫിനൊപ്പം രണ്ട് കൂട്ടാളികളും ഉണ്ടായിരുന്നു. ഒളിവിൽ കഴിയുന്ന ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഭീകരർ അതിർത്തി വഴി നേപ്പാളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പരിസര പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം സൈന്യത്തെയും വിന്യസിച്ചു. നേപ്പാൾ അതിർത്തിയിലെ ബൽറാംപൂരുമായി IS ഭീകരർക്ക് ബന്ധമുള്ളതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. പോലീസ് നായ്ക്കളെയും അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. ബൽറാംപൂരിലെയും കടന്നുപോകുന്ന വാഹനങ്ങളുടെയും വ്യക്തികളുടെയും സശസ്ത്ര സീമാഭൽ സംഘം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഗ്രാമം സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിലാണ്. മോദിയും ഇന്ത്യയും തങ്ങളുടെ ശത്രുക്കളാണെന്നും രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുവദിക്കില്ലെന്നും ജെയ്ഷെ മുഹമ്മദും നേരത്തെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.